ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാൽപ്പത്തിരി തയ്യാറാക്കാം. അതിനായി പാൽപ്പത്തിരി ഡെക്കറേറ്റ് ചെയ്യാനുള്ള നട്ട്സ് ആദ്യം വറുത്തെടുക്കാം. അപ്പോൾ നട്ട്സ് വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സേമിയ കൂടി വറുത്തെടുക്കാം. ഇനി അതേ പാനിലേക്ക് കുറച്ച് ഏത്തപ്പഴം അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പിന്നെ കുറച്ച് ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇത് പാൽപ്പത്തിരിയുടെ ഫില്ലിങ്സാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി, പാല്, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ദോശ ചുടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ദോശ ഒരു നാലെണ്ണം ചുട്ടെടുക്കുക, നന്നായിട്ട് മൊരിയണ്ട. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാല്, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് പഞ്ചസാര, ഒരു മുട്ട ഇത്രയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി പാൽപ്പത്തിരി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ നെയ്യ് തടവി ദോശ വെച്ച് കൊടുക്കുക. അപ്പം നേരത്തെ തയ്യാറാക്കിയ മുട്ട സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സുകൂടെ മേളിൽ ഇട്ട് കൊടുക്കുക. അടുത്ത ദോശ വെച്ച് കൊടുക്കുക, ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക, മേളിൽ നട്ട്സ് ഇട്ട് കൊടുക്കുക, പിന്നെ മുട്ട സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ ദോശകളും വെച്ച് കഴിഞ്ഞിട്ട് മേളിലത്തെ ദോശയുടെ മേളിൽ കുറച്ച് ഡേറ്റ്സ് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറുത്ത എള്ള്, പിന്നെ നട്ട്സ് വറുത്തത്, പിന്നെ സേമിയ വറുത്തത്, കിസ്മിസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള മുട്ട സൊല്യൂഷൻ മുഴുവനും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചോ ബേക്ക് ചെയ്യാവുന്നതാണ്. ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യുക. അപ്പം പാൽപ്പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും പാൽപ്പത്തിരി തയ്യാറാക്കി നോക്കണേ.